നമുക്കിത് ഇവിടെ വെച്ച് സംസാരിക്കണോ? നീരജ്, എടാ നീ എന്താ ഒന്നും പറയാത്തത്? കുഴപ്പമുള്ള കേസൊന്നുമല്ലോ. എനിക്ക് 1 വീക്ക് ടൈമേ ഉള്ളൂ ഒമാനിലേക്ക് തിരിച്ചു പോവാൻ. ഡാ ഒന്നും പറയടാ, റിസ്കുള്ള പരിപാടി വല്ലതും ആണോ? കാശ് വേണം, പക്ഷെ നിനക്ക് റിസ്ക് എടുക്കാൻ മാത്രം പറ്റില്ലല്ലേ. ഓക്കെ, അതെല്ലാം പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ മൊബൈൽ ഏതാ? സാംസങ് നോട്ട്. നിന്റെ മൊബൈലിൽ നിന്റെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എവിടെയാ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതൊന്നും മറ്റാരുടെയും കൈകളിൽ എത്തില്ല എന്ന് എന്ത് ഗ്യാരണ്ടിയാ നിനക്കുള്ളത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, എല്ലാം മറന്നുകളാ. നിന്റെ അഭിപ്രായത്തിൽ ഏത് മെത്തേഡ് ലോക്കാണ് സേഫ്? മൊബൈലിൽ ലോക്സ് ഉണ്ടല്ലോ, ഫിംഗർ പ്രിന്റ്, പാറ്റേൺ, ഫേസ് സ്കാൻ, അങ്ങനെയുള്ളതല്ലേ? സംശയം എന്താ ഫിംഗർ പ്രിന്റ്? നിനക്കറിയില്ലേ ലോകത്തിലെ ഏത് രണ്ടു പേരെ എടുത്താലും ഫിംഗർ പ്രിന്റ് സെയിം ആയിരിക്കില്ലെന്ന്? എന്തിനാ നീ ചിരിക്കുന്നേ? സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കടാ. അതൊക്കെ പോട്ടെ, നീ കാര്യത്തിലേക്ക് വാ. ശരി, ഞാനൊരു സംഭവം പറയാം. ഞാൻ വളരെ അവിചാരിതമായിട്ട് ഒരാളെ കണ്ടുമുട്ടി. ഓക്കെ. പേര് ആശിഷ്. ഒരു 10-30 വയസ്സ് പ്രായം കാണും. ശരി. വൈഫ് ആയിട്ട് ഇവിടെ സെറ്റിൽഡാണ്, ചെറുപ്പമാണ്. എൻ്റെ അതേ ഓഫീസ് ബിൽഡിങ്ങിലാണ് പുള്ളിയുടെ ഓഫീസ്. പുള്ളി സ്വന്തമായി ഒരു കൺസൾട്ടൻസി ഏജൻസി നടത്തുന്നു. അവൻ്റെ അപ്പനായിട്ട് ഉണ്ടാക്കിയതാ. പുള്ളി വലിയ കുഴപ്പമില്ലാതെ കൊണ്ടു നടത്തുന്നു. ഓക്കെ. പക്ഷെ നല്ല ക്യാഷുണ്ട്. വളവളാന്ന് കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചുമ്മാ കേട്ട് നിന്ന് കൊടുത്താൽ മതി കമ്പനി ആകാൻ. കഴിഞ്ഞ 1 മാസമായി ഞാൻ അവനെ ഫോളോ ചെയ്യുന്നു. പുള്ളിക്കാരന് ഋഷിയോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. അതറിഞ്ഞുകൊണ്ട് ഞാനൊരു ചൂണ്ടയിട്ട് കൊടുത്തു. അവൻ കൃത്യമായി കുത്തി. എനിക്ക് കലങ്ങിയില്ല മോനെ. നിനക്ക് എന്നാ കലങ്ങാറുള്ളത്? പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ആശിഷ് എന്നത്തെയും പോലെ ഒരു പാർട്ടി വയ്ക്കുന്നു. ശരി. അവൻ എന്നെയും ക്ഷണിക്കുന്നു. ഞാൻ നോക്കിയിരുന്ന നിമിഷം. എന്തിനു പാർട്ടിക്കോ? യെസ്. മിസ്റ്റർ ആശിഷ്. ഹൂ? ആശിഷ്. നീരജ്, കം ഓൺ മാൻ. ദാ ഇത് നീരജ്. ഹലോ. ഹായ്. Okay guys, ഇത് നീരജ്. നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാളുണ്ട്. He works in a company. Trinity Holdings. Trinity Holdings. എന്റെ ഓഫീസുള്ള സെയിം ബിൽഡിംഗ്സ്. അപ്പൊ എങ്ങനെ ഒരു പിന്നങ്ങോട്ട് അടിയോടടി. Don't talk to me like that, okay? I don't want to hear from you anymore. Don't ever call me. എന്നിട്ട്
ഡാ ഇത് നിന്റെ പ്ലാൻ അല്ലേ? നീ വിചാരിക്കുന്നത് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതെന്താ എടാ ഇത്? ഇത് അവളല്ലേ? അവളുടെ പേരെന്തായിരുന്നു? കുറെ നാളെ മണപ്പിച്ചു കിടന്നിട്ട് ഇപ്പൊ പേര് മറന്നുപോയോ? ഡാന. ഈ കൂടെയുള്ളതാരാ? അവനെ കുറിച്ചാണ് ഞാനിപ്പൊ പറഞ്ഞത്. ഓ മാൻ, നീ അപ്പൊ ആ ഫോട്ടോ എടുത്തല്ലേ? നോട്ട് ഓൺലി ദിസ്, അവന്റെ വേറെ കുറെ ഡോക്യുമെന്റ്സ്, കോണ്ടാക്ട് ലിസ്റ്റ്, കോൾ രജിസ്റ്റർ, റെക്കോർഡ്സ്, അങ്ങനെ എല്ലാം. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഫിംഗർ പ്രിന്റ് സേഫാ? നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ എല്ലാ ഡോക്യുമെന്റ്സും മറ്റൊരാൾക്ക് എടുക്കാം. പിന്നെ എന്ത് സേഫ്റ്റിയാണ് അതിലുള്ളത്? ഈ ഡയാന ഇപ്പൊ എവിടാ? ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, അവളുടെ റോള് കഴിഞ്ഞു. ഓ ആയിക്കോട്ടെ, ഇനിയിപ്പൊ നീ എന്റെ റോള് പറ. ഇനിയാണ് നീ പ്ലോട്ടിൽ വരുന്നത്. ആ കാണുന്ന ബിൽഡിംഗിലാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓഫീസ്. ഓക്കെ, ഞങ്ങൾ ഒന്ന് രണ്ട് തവണ സ്മോക്കിനിറങ്ങുമ്പോൾ ഈ കഫേയിൽ വന്നിട്ടുണ്ട്. അവന് ഞാൻ ഒരു തവണ കൂടി ഇവിടെ കൊണ്ടുവരും, ഒരേ ഒരു തവണ കൂടി. You know Jake? നമ്മൾ അന്ന് പാർട്ടി നടത്തിയ ഫ്ലാറ്റിലെ ഓർഡർ സർ. വൺ ലാറ്റേ ബട്ട് നോട്ട് ടു ഫോമി. വാട്ട് അബൌട്ട് യു? നോർമൽ കോഫി. നമ്മളെന്താ പറഞ്ഞത്? യാ ജേക്ക്, ഈ വാസ് ടെല്ലിംഗ് മീ ലൈക്ക് ആഫ്റ്റർ ദ പാർട്ടി അവന്റെ പോട്ടിലെ ചെടി മുഴുവൻ വാടിപ്പോയെന്ന്. ആൻഡ് യു നോ അവന്റെ സംശയം എന്താണെന്നറിയോ? അതിലാരോ മൂത്ര വെച്ചു. ആശിഷ് റൈറ്റ്? യെസ്. ആരാണെന്നൊക്കെ വഴി അറിയാം. നീരജ് അല്ലേ? ആശിഷിന്റെ ഫ്രണ്ട്. നീ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ നന്നായി. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണ്? ഓക്കെ ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി മാൻ. എനിക്ക് ആശിഷിൻ്റെ അടുത്ത് കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നിട്ട് ഞാനങ്ങ് പൊക്കോളാം. ഐ എം വർക്കിംഗ് ഫോർ എ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളെ ഫോളോ ചെയ്യായിരുന്നു, ഐ മീൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 23 days. എന്തിനു വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നതെന്ന് ചോദിക്കരുത്, ഒരു ക്ലയൻറ്റിന് വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ലെറ്റ് മീ കം ടു ദ പോയിൻ്റ്. എൻ്റെ കയ്യിൽ ആശിഷിൻ്റെ കുറച്ച് പേഴ്സണൽ ഡാറ്റാസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ. യെസ്. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ആശിഷ്? സെക്കൻഡ് ഫ്ലോർ 203. ദിസ് വേ റൈറ്റ്? യാ. ഓക്കെ. ഹലോ. മിസ്റ്റർ ഡേവിഡ്? ആശിഷ്, ഹായ്. സോയബ്, നോ 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 നോ, അതിനുള്ള ടൈം ആയിട്ടില്ല. മൊബൈലിലുള്ള അതേ ഫോട്ടോസ് അല്ലേ ആശിഷ്? How did you get this? ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? പതുക്കെ, 100,000 dirhams, അതാണ് ഇതിന്റെ പ്രൈസ്. നോ 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 നോ, തെറ്റിപ്പോയി. അവന് മൊത്തം 3 accounts ഉണ്ട്, ഒരു അക്കൗണ്ടിൽ നിന്നും 50k മാക്സിമം, സോ ആകെ മൊത്തം 150k. സോയബ്,
നോ 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 അതിനുള്ള ടൈം ആയിട്ടില്ല. മൊബൈലിലുള്ള അതേ ഫോട്ടോസ് അല്ലേ ആശിഷ്? How did you get this? ആരും പറഞ്ഞിട്ടാ നീ ഇതൊക്കെ ചെയ്യുന്നത്? പതുക്കെ 150,000 ദിർഹംസ് അതാണ് ഇതിൻ്റെ പ്രൈസ്. ആശിഷ് കരുതുന്ന പോലെ നമ്മുടെ മൊബൈലിലുള്ളതൊന്നും സേഫ് അല്ലെന്നേ. ഒരു കോമൺ ആക്സസ് പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക് വൈഫൈ മതി. ഇതൊക്കെ ഈസിയായി ഹാക്ക് ആവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാ? നമ്മുടെ ഡീലിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. നിനക്ക് ഈ ഫോട്ടോസിനെ പറ്റി എങ്ങനെ അറിയാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തെങ്കിലും പറ. ആശിഷ് എന്തൊക്കെയത്? എന്ത് ഫോട്ടോസിനെ പറ്റിയാണ് ഇവൻ പറയുന്നത്? ആശിഷ് നിനക്ക് ഒരുപാട് ടൈമില്ല. നിന്റെ മാരീഡ് ലൈഫ് അല്ലെങ്കിൽ വേണ്ട. ലിസൺ മാൻ, യു ഡോണ്ട് നോ ഹൗ ടു കീപ് സീക്രട്സ്. പ്രിയ, ആശിഷ് അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയത്. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്കിത് പ്രിയക്ക് കൊടുക്കേണ്ടി വരും. മറിച്ചാണെങ്കിൽ പ്രിയയുടെ മുന്നിൽ എന്നും നീ ഒരു ജെന്റിൽമാൻ ആയിരിക്കും. നിനക്ക് ഞാൻ ഒരു മിനിറ്റ് തരാം തീരുമാനം എടുക്കാൻ. എന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല. ആശിഷ് നിനക്ക് ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. 357,000 ദിർഹംസ് നിന്റെ മൂന്ന് അക്കൗണ്ടിലുമായിട്ടുണ്ട്, ശരിയല്ലേ? ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൂടെ പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, എനിക്കിതിനൊന്നും ടൈമില്ല. മേ ബി നിനക്ക് നിന്റെ വൈഫിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വൈസ് ഡിസിഷൻ. നിന്റെ മൂന്ന് ഡെബിറ്റ് കാർഡ് എടുത്ത് നീരജിന് കൊടുക്ക്. 50,000 ദിർഹംസ് ഫ്രം വൺ കാർഡ്, അങ്ങനെ ടോട്ടൽ 150,000 ദിർഹംസ്. 45 മിനിറ്റ്സ്, അത്രയും ടൈമേ എനിക്ക് തരാൻ പറ്റൂ. നീ എന്താ ഈ പറയുന്നത് നീരജ്? അവനിന്റെ ഓഫീസ് ബിൽഡിംഗിൽ പക്ഷേ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. പൈസ ഞാൻ എടുത്തോണ്ട് വരാം. നോ, ഇത് എന്റെ പ്രശ്നമല്ലേ? നീ എന്തിനാ അവനെ ഉപയോഗിക്കുന്നേ? ആശിഷ് ഞാൻ പറയുന്നത് കേൾക്കുകയല്ലാതെ വേറെ ചോയ്സ് ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നീരജ് പ്ലീസ് പ്ലീസ്. ആശിഷ് പക്ഷെ അത് എനിക്കിപ്പോ ഇവൻ പറയുന്നത് കേൾക്കാൻ മാത്രമേ പറ്റൂ. ഇപ്പൊ എന്നോടൊന്ന് ചോദിക്കരുത് പ്ലീസ്. ഇതാ എന്റെ ഡെബിറ്റ് കാർഡ്സ്, മൂന്നെണ്ണം ഉണ്ട്. ഇതിൽ 1236, 3216 ആൻഡ് 187. മൊബൈലിൽ നോട്ട് ചെയ്തോളൂ. ഓരോ കാർഡിൽ നിന്നും 50K വീതം. ഓക്കെ, ചിലപ്പോൾ ഒന്നിലധികം തവണ യൂസ് ചെയ്യേണ്ടി വരും ഒരു കാർഡ്. ആൻഡ് ടേക്ക് മൈ കാർ കീ. നോ നീരജ്, അവൻ്റെ കാറിൽ പോയാൽ മതി. വാട്ട്? അതെന്തിനാ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഞാൻ എൻ്റെ കാർ എടുത്തോളൂ. യെസ്, 45 മിനിറ്റ്സ്. ഒന്നുകൂടെ ഉറപ്പിക്കാനായി ഞാൻ വണ്ടിയിൽ നിന്ന് ഒരു കോൾ വിളിച്ചു. ജസ്റ്റ് സ്റ്റോപ്പ്. ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. എന്ത്? നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള തരികയുടെ കളിയല്ല ഇത്. എങ്ങാനും പാളയെ തീർന്നു. എന്ത് പാളുമെന്ന്? നമുക്ക് കൃത്യമായ പ്ലാൻസ് ഉണ്ട്. ഐ സ്റ്റഡിഡ് ഹിം വെരി വെൽ. അവന്റെ കൂട്ടുകാർ, ഓഫീസ് സ്റ്റാഫ്, അങ്ങനെ എല്ലാവരിൽ നിന്നും ഞാൻ അവനെ അറിഞ്ഞതാ. അവനൊന്നിനും മുതിരില്ല. എന്തിനും ചെയ്താൽ നഷ്ടം അവന് മാത്രമായിരിക്കും. ഹീസ് എ ബിസിനസ് മാൻ. നീ വിചാരിക്കുന്ന പോലെ തന്നെ അയാൾ ബിഹേവ് ചെയ്യണമെന്നില്ല. നമുക്കിത് വേണ്ട നീരജ്. പതുക്കെ, ഇതൊരു റെസ്റ്റോറന്റ് ആണ്. എടാ, ഞാൻ ഒരു മാസമായി തന്നെ പുറകെ നടക്കുക. എല്ലാത്തിനും കൂടെ ഉണ്ടാവും നീ അന്ന് പറഞ്ഞിട്ട്. നമ്മൾ പ്ലാൻ ചെയ്തതിനപ്പുറത്തേക്ക് ഒന്നും പോവില്ല. അവന് നീ വിചാരിക്കുന്ന പോലെ മറ്റൊന്നും ചെയ്യാൻ കഴിവുള്ള ഒരാളല്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് സമയം കൊടുത്താ. ടൈം കിട്ടിയിട്ട് നീ അന്തോലത്താണ്. അതുമാത്രമല്ല, ഇതിൽ എന്തെങ്കിലും പണി കിട്ടിയാൽ നീ സേഫാണ്, ഞാനല്ലേ. ഓക്കെ, സ്റ്റോപ്പ്. വേണ്ട, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. നിന്നെക്കാളും നന്നായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നവന് എനിക്കറിയാം. ഡാ നീരജ്, നീരജ്.
ഇത് എന്റെ പ്രശ്നമല്ലേ, എന്തിനാ അവനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നേ? ആശിഷ്, ഞാൻ പറയുന്നത് കേൾക്കല്ലാതെ വേറെ ചോയ്സ് ഇല്ലെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. നീരജ്, പ്ലീസ് ഹെൽപ് മീ. പക്ഷെ അത് എനിക്ക് എനിക്കിപ്പോ പറയുന്നത് കേൾക്കാൻ മാത്രമേ പറ്റൂ. എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. എൻ്റെ ഡെബിറ്റ് കാർഡ് ചാർജ് 3 ഇത് 1236, ഇത് 3216, ആൻഡ് ഇത് 1887. മൊബൈലിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒരു കാർഡിൽ നിന്ന് 50K വീതം, ഓക്കെ? പിന്നെ ഒരു കാർഡ് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ടേക്ക് മൈ കാർ കീ. നോ, നീരജ് അവൻ്റെ കാറിൽ പോയാൽ മതി. വാട്ട്? അതെന്തിനാ? ഇറ്റ്സ് ഓക്കെ, ഞാൻ എൻ്റെ കാർ എടുത്തോളാം. 45 minutes. അപ്പോൾ നമുക്ക് 45 minutes ഉണ്ടല്ലേ. ആശിഷ്, ആ മൊബൈൽ എടുത്ത് ടേബിളിലേക്ക് വെക്കി. എന്തായാലും കുറച്ച് ടൈം ഉണ്ടല്ലോ, എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? നിന്റെ കയ്യിൽ ഈ ഫോട്ടോസിന്റെ വേറെ കോപ്പീസ് ഇല്ലെന്നുള്ളത് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? അങ്ങനെ ചോദിച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? എനിക്ക് നീരജിന്റെ ഒരു കോള് വന്നു. ആരാത്? നീരജ്. ഓക്കെ, ഓൺ ചെയ്തിട്ട് ലൗഡ് സ്പീക്കറിലിട്. ഹലോ. ആശിഷ്, അവനോട് ഇരുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. നമുക്ക് ചെയ്യണോ? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൂട്ടി വന്നാലോ? അവനോട് കാശ് എടുത്തിട്ട് വേഗം വരാൻ പറ. നോ 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 നോ, പ്ലീസ് ഡോണ്ട് ടെൽ എനിവൺ. നീ എത്രയും പെട്ടെന്ന് ക്യാഷ് എടുത്ത് വരണം പ്ലീസ്. ആശിഷ്, 150K ഇത്രയും വലിയ? നീരജ്, നീരജ്. എന്താ, എന്ത് പറ്റി? കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി വിളി. ഞാൻ സ്പോട്ടിലെത്തിയപ്പോഴേക്കും നീരജിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓൺ ദ വേയിൽ അവൻ മരിച്ചു. മെമ്മറി കാർഡിൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ആ സ്ട്രേഞ്ചറിന് എന്ത് പറ്റി? ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. മാസമായിട്ടും എനിക്കിത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരാൾ കാരണമാണ് നീരജിനെ സംഭവിച്ചത്. ദാറ്റ് ട്രിഗർ ഫീലിംഗ്, ഇറ്റ് കിൽസ് മീ ഡേ. ഞാൻ ഇതുവരെ ഇതാരോടും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞാൻ തന്നോട് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഐ ഫീൽ ബെറ്റർ. അതൊക്കെ പോട്ടെ, താൻ എനിക്കറിയാത്ത എന്തോ നീരജിനെ കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചത്. അത് ആക്ച്വലി ഞാൻ പറയാൻ വന്നത്, ലെറ്റ്, എനിക്കറിയാം താൻ എന്താ പറയാൻ പോകുന്നതെന്ന്. നീരജിൻ്റെ വയ്യാത്ത മോളെയും വൈഫിനെയും കുറിച്ചല്ലേ, ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിൽ പോകുന്നത് അവരെ കാണാൻ വേണ്ടി മാത്രമാണ്. നീരജിൻ്റെ ലോസ് അവരെ വല്ലാതെ തളർത്തിയെന്നാണ് ഞാൻ കേട്ടത്. ഇതല്ലേ നിങ്ങൾ എന്നോട് പറയാൻ വന്നത്? യെസ്, 1 മിനിറ്റ്. ഓക്കെ ഡേവ്, ഞാൻ എന്നാ അങ്ങോട്ട് തിരിച്ചിട്ടെ. ആശിഷ്, 1 മിനിറ്റ്. യെസ്. ഇതല്ലേ ആ സ്ട്രേഞ്ചർ കാണിച്ച ഫോട്ടോസ്?